തിരുവല്ല മേപ്രാൾ തണുങ്ങാടിലെ ആളുകളോട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരേ സ്വരത്തിൽ പറയും, ഞങ്ങളുടെ ചെമ്പ്രക്കടവിൽ ഒരു പാലം വേണം. ഇവരുടെ ഈ ആഗ്രഹത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പലതവണ എസ്റ്റിമേറ്റുകളടക്കം തയ്യാറാക്കിയെങ്കിലും പാലം മാത്രം യാഥാർത്ഥ്യമായില്ല. ഇത്തവണയെങ്കിലും തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അധികൃതർ അറുതി വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അപ്പർ കുട്ടനാടൻ പ്രദേശമായ പെരിങ്ങര പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന തണുങ്ങാട് ഭാഗത്തെ ചെമ്പ്രക്കടവിൽ ഇന്ന് നാട്ടുകാർ തന്നെ നിർമ്മിച്ച ഒരു തടിപ്പാലം മാത്രമാണുള്ളത്. വലക്ഷയത്തിലായ ഈ പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തി വിദ്യാർത്ഥികളും കർഷകരുമടക്കം നിരവധി പേരാണ് നിത്യേന കടന്നു പോകുന്നത്. ഇവരുടെ ഈ യാത്രാ ദുരിതം തുടങ്ങിയിട്ട് 40 വർഷക്കാലമായി. പെരിങ്ങര പഞ്ചായത്തിൽ 3-ാം വാർഡിൽ ഈ തണുങ്ങാട് കോളനിയുടെ വടക്കേയറ്റം ചെമ്പ്രപ്പടി എന്ന ഒരു പാലം വർഷങ്ങളോളമായി അത് പണിയില്ലാതെ കിടക്കുകയാണ്. ഇതിൽ കൂടി യാത്ര ചെയ്യുന്നവർ അനേകം ആൾക്കാരാണ്. സ്കൂൾ കുട്ടികളാണേലും കർഷകരാണേലും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു പാലമാണ് ഇത്. ഇത് 40 വർഷമായിട്ട് ഇന്ന് വരെ ഇതിനൊരു തീരുമാനമുണ്ട്. പല രാഷ്ട്രീയ പാർട്ടിക്കാരും വന്ന് അന്നേരം അടുത്തത് പാലമെന്നും പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ ഇന്ന് നാളെ വരെ അത് സബലീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ പാലം ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പലതവണ തടിപ്പാലം തകർന്ന് നിരവധി പേർ തോട്ടിൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുതിയൊരു പാലം പണിയണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡിലെ വേങ്ങലിൽ നിന്ന് വേളൂർ മുണ്ടകത്തേക്കുള്ള വഴിയും മേപ്രാൽ തണുങ്ങാട് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചന്തത്തോടിന് കുറുകെയാണ് പാലം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. പല ഭരണങ്ങളും മാറിയും തിരിഞ്ഞും വന്നിട്ടും ഇവിടെ ഒരു പാലം നമുക്ക് ഇതുവരെയായിട്ടും അനുവദിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഒരു ജനപ്രതിനിധികളോ മറ്റു കാര്യങ്ങളോ ഒരുപാട് അപേക്ഷകളും ഞങ്ങൾ പരാതികളും പറഞ്ഞിട്ടും ആരും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഒരു നടപടി അനുസരിച്ച് പെരിങ്ങര പഞ്ചായത്തിലെ ഭരണസമിതി എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ ഒരു പാലത്തിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം നിരവധി കർഷക തൊഴിലാളികൾ നമ്മളുടെ ഈ പാലത്തിലൂടെയാണ് അക്കരെ 5-അടി വേളൂർ മുണ്ടകം പാടശേഖരത്തിലേക്ക് കൃഷിയുടെ ആവശ്യത്തിന് പോകുന്നതും കർഷകനും കർഷക തൊഴിലാളിയും എല്ലാവരും ആശ്രയിക്കുന്നത്. ലോഡ് കണക്കിന് നെല്ല് കയറിപ്പോകുന്നത് ഈ പ്രദേശത്തൂടെയാണ്. നമുക്കതുകൊണ്ട് ഒരു പാലം ഞങ്ങൾ ഒരുപാട് നാളായിട്ട് അതുകൊണ്ടുകൂടിയാണ് ഇവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ വെള്ളപ്പൊക്കമൊക്കെ വഴി വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രളയം ഉണ്ടായപ്പോഴത്തേക്ക് ഈ തടിപ്പാലത്തിലൂടെയാണ് ഇവിടെ താമസിക്കുന്ന കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 100 കണക്കിന് ആൾക്കാർ അവിടുന്ന് പലായനം ചെയ്ത് അല്ലെ അപ്പുറം രക്ഷപ്പെട്ട് പോയത് ഈ ആ തടിപ്പാലത്തിലൂടെ. ആൾക്കാരെ അപ്പുറത്ത് ജനപ്രതിനിധികളടക്കം ഇവിടുന്ന് ആൾക്കാരെ അപ്പുറത്ത് കയറ്റി വിടുമ്പോഴും ഈ പാലം ഒഴുകിപ്പോകുന്ന അവസ്ഥയിലുണ്ടായിട്ടുണ്ട്. ആ പാലത്തെ കയറിട്ട് നമ്മൾ പിടിച്ചു നിർത്തിക്കൊണ്ട് അത് ഇവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ആ പാലം താങ്ങി നിർത്തി അതിൽ കൂടെ ആളുകളെ സ്ത്രീകളെയും കുട്ടികളെയും അപ്പുറം കടത്തിവിടുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇതിൻ്റെ അക്കരയിലുള്ള കോളനിയിൽ നിന്ന് ഇതിലെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അവർ 5 കിലോമീറ്ററോളം ചുറ്റിയാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അടിയന്തരമായി നമുക്കിവിടെ ഒരു പാലം ആവശ്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം MC ഷൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ജലസേചന വകുപ്പിന് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് പാലത്തിനുവേണ്ടി 75 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കലിൽ മാത്രമായി പദ്ധതി ചുരുങ്ങുകയാണ് ഉണ്ടായത്. ഈ പാലം സത്യം പറഞ്ഞാൽ ഒരു 10-45 വർഷക്കാലമായി ഈ തടിപ്പാലത്തിലൂടെയാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് സ്കൂളിലേക്ക് കടക്കം കുട്ടികളടക്കം ഈ പാലമാണ് ഉപയോഗിക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളും കൃഷിക്കാവശ്യമായി ബന്ധപ്പെട്ടും സാധനങ്ങൾ കടത്തുന്നതിന് ഈ പാലമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നല്ലൊരു പാലം യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും സുഖമായിരിക്കും. അതുപോലെ കൃഷിക്കാർക്കും പാടത്തിലേക്ക് കൃഷിയുടെ ആവശ്യത്തിന് പോകുന്നതിനും സുഖമായിരിക്കും. പിന്നെ ആലപ്പുഴയിലേക്കും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലേക്കും അതിവേഗം യാത്ര ചെയ്യാൻ പറ്റുന്നവരാണ് ഈ പാലം വന്നത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു 8 കിലോമീറ്ററോളം ചുറ്റി വേണം യാത്ര ചെയ്യാൻ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഇത് ജനങ്ങളുടെ വലിയൊരു ആവശ്യമായി 10-45 വർഷക്കാലം ജനങ്ങളുടെ ഒരു സ്വപ്നമായിട്ട് ഇത് മാറിയതുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ പരാതി പരിഹാര അദാലത്തിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര അദാലത്തിൽ ഈ വിഷയം ഗൗരവമായി ഉന്നയിക്കുകയും അങ്ങനെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 75 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുക്കുകയും ചെയ്താണ്. അപ്പം ആ എസ്റ്റിമേറ്റിൽ ഈ പാലം അപ്രോച്ച് റോഡൊക്കെ തീരത്തില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അപേക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ എസ്റ്റിമേറ്റ് നിലവിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് സാമ്പത്തികമൊന്നും തന്നെ വെച്ചിട്ടില്ല. അപ്പം ഇപ്പം വലിയ പ്രതീക്ഷയിലാണ് ഈ ഒരു പാലം വരുമെന്നുള്ള ജനങ്ങൾ ആപ്പാടെ പ്രതീക്ഷ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസം
ഒരു കർഷകൻ അതുവഴി യാത്ര ചെയ്തപ്പോൾ പാലം ഒടിഞ്ഞ് താഴെ വീണ്, അദ്ദേഹം താഴെ വീഴുന്ന പ്രവണതയുണ്ട്. അപകടമൊന്നും സ്വാഭാവികമായിട്ട് ഉണ്ടായില്ലെങ്കിൽ തന്നെ ഒടിഞ്ഞു. പിന്നെ യാത്ര ചെയ്യാൻ ഒരു പാലമില്ലാത്തതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി കൂടി ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കൂടി കൂടി താൽക്കാലിക പാലം ഇട്ടതാണ്. അതും യാത്ര ചെയ്തപ്പോൾ വീണ്ടും താഴെ പോകുന്ന പ്രവണതയാണ്. അപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ഈ പാലം യാഥാർത്ഥ്യമാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. തുടർന്ന് നടന്ന അദാലത്തിലും ഷൈജുവിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതല്ലാതെ പാലം യാഥാർത്ഥ്യമായില്ല. ഇതോടെ കഴിഞ്ഞ ദിവസം നടന്ന അദാലത്തിലും പരാതി നൽകി. ഇതേ തുടർന്ന് തിരുവല്ല സബ് കളക്ടർ സഫ്ന നസറുദ്ദീൻ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇതോടെ ഇത്തവണയെങ്കിലും തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.